പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുൻപ് ഈ പട്ടണത്തിൽ തന്നെ അദ്ദേഹം എനിക്ക് വേണ്ടി ക്രമീകരിച്ച കൺവെൻഷൻ ഞാൻ ഓർക്കുന്നു. അന്ന് ഐ പി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ പരം ജ്യോതി ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത മൂന്ന് ദിവസങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അവിചാരിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അതിന് എന്നെ ക്ഷണിച്ച എല്ലാ ഭാരവാഹികളോടും നന്ദി പറയുന്നു. ഈ പട്ടണത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാരോട് ഒരുമിച്ച് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാരോട് ചേർന്ന് ഇവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് ശുശ്രൂഷിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ മധുരമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ പകൽക്കാലം ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കട്ടെ. ഞാൻ പഞ്ചാബ് മെയിൽ സ്പീഡിലായിരിക്കും പോകുന്നത്. യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ ലാംഗ്വേജ്, ഐ എം സോറി. കെൻ യു ഗോ വിത്ത് ദം സോ ഹി ക്യാൻ ജസ്റ്റ്, ബിക്കോസ് ഐ കനോട്ട് പ്രീച്ച് ടുഡേ മംഗ്ലീഷ്. ഹൗ ടു പ്രീച്ച് ഇൻ മലയാളം, ഐ എം സപ്പോസ് ടു പ്രീച്ച്. സോ ഇഫ് യു ക്യാൻ ഗോ വിത്ത് ദം, ദേ വിൽ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ഫോർ യു. Okay, thank you. I'm sorry. I'm extremely sorry about it. I always like to preach in Manglish, which is Malayalam and English. Okay. The Lord, Kartav, Thande, Aihiya Shishusha, Thande Rajyathinte Manifesto Prakyapichukonde, Aarambichu. Sermon on the Mountain. Mathayi Suvishesham, 5, 6, 7 അധ്യായങ്ങളിൽ അപ്രസംഗം കാണാം. തൻ്റെ ഐഹിക ശുശ്രൂഷയുടെ അന്തിമത്തിൽ സ്തോത്രം അപ്പർ റൂമിൽ ഒരു തകർപ്പൻ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടാണ് കർത്താവ് അവസാനിപ്പിക്കുന്നത്. 13 അധ്യായം യോഹന്നാന്റെ സുവിശേഷം, വിരിച്ചൊരുക്കിയ മാലിക. പെസഹായുടെ പെരുന്നാളാണ്. പെസഹ പെരുന്നാളിൻ്റെ അന്ത്യത്തിൽ അപ്പം ചാറ്റിൽ മുക്കി ആ കള്ളന്റെ കൈ കൊടുത്തു. തിന്നോളാൻ പറഞ്ഞു. തിന്നു കഴിഞ്ഞപ്പോനോട് പറഞ്ഞു, നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ, വേഗത്തിലായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അവൻ അവിടെ നിന്ന് ഇറങ്ങി, അവൻ പോയി. ആ കള്ളനെ ഇറക്കി വിട്ട ശേഷം തന്റെ ശിഷ്യഗണം ഉള്ളി, അവന്റെ പ്രിയങ്കരായ ശിഷ്യന്മാർ, അവരോടാണ് കർത്താവ് ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നത്. അതിന് 14 അധ്യായത്തിൽ ഇന്നലെ രാത്രി ദൈവജനത്തിന് അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയെ കുറിച്ച്, അതിനോട് ചേർന്ന് ഇറ്റേണൽ, മൂന്ന് പ്രത്യേക വാക്തത്വങ്ങൾ. ഒന്ന്, നമ്മുടെ നിത്യവാസസ്ഥലം. രണ്ട്, നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. മൂന്ന്, നമ്മോട് കൂടെ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അതൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വിഷയങ്ങളാണ്. അതിലൊന്ന് മാത്രമാണ് ഇന്നലെ രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. മറ്റേ രണ്ടും കൂടി വെക്കാമെങ്കിൽ വളരെ അനുഗ്രഹമായിരുന്നു, പക്ഷേ സമയമില്ല. 16 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിപരമായ ആളത്വപരമായ വിശേഷതകളാണ്. 17 അധ്യായത്തിൽ നാട്ടുകാർക്ക് വേണ്ടിയല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുന്ന മഹാപുരോഹിതന്റെ പ്രാർത്ഥനയാണ്. എന്നാൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു അധ്യായമാണ് 15 അധ്യായം. ആ 15 അധ്യായം നമ്മൾ പഠിച്ചാൽ നിന്റെ അനുഗ്രഹങ്ങൾ എത്ര വലുതോ, നിന്റെ വാക്തത്വങ്ങൾ എത്ര ശക്തമോ, അതിനനുസരിച്ച് നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. യെസ്, നമ്മുടെ അനുഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ നന്മകൾക്കനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആ അധ്യായം പക്ഷെ തുടങ്ങുന്നത് ഉത്തരവാദിത്തത്തെ കുറിച്ച് പറഞ്ഞല്ല. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ത് ചൂണ്ടിക്കാണിക്കൊണ്ടാണ് അധ്യായത്തിന്റെ തുടക്കം. ഒരു ദൈവവേദന ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ശക്തമായ പദവി അതെന്താണെന്ന് ഒന്നാം വാക്യം പറയുന്നു.
എന്താണെന്നറിയാമോ? എന്റെ പിതാവാണ് തോട്ടക്കാരൻ, ഞാനാണ് സച്ചാൽ മുന്തിരിവള്ളി. നിങ്ങൾ ആരും നിങ്ങൾക്കറിയാമോ? വിശ്വാസത്താൽ നല്ല മുന്തിരിയോടുകൂടി ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ട നല്ല കൊമ്പുകളാണ് നിങ്ങൾ. നമ്മൾ കൊമ്പുകളായിരുന്നില്ല, നാം കാട്ടൊലിവിന്റെ ശാഖകളായിരുന്നു, നാം കാട്ടുമുന്തിരിയായിരുന്നു. എന്നാൽ ദൈവകൃപ നമ്മെ തേടി വന്ന് നാം ആയിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മെ പറിച്ചെടുത്ത് നല്ല ഒലിവിനോട് ഒട്ടിച്ചേർത്തു, നല്ല മുന്തിരിയോട് നമ്മെ ഒട്ടിച്ചേർത്തു. എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഒരു പാട്ടൊക്കെ പാടാൻ എനിക്ക് ഒത്തിരി കൊതിയുണ്ട്. ഓ, കോശുവിന്റെ പാട്ടും പാടുമെന്ന് നിങ്ങളെ ചിന്തിക്കായിരിക്കും. പ്രസംഗിക്കാൻ തന്നെ ഉണ്ടയില്ലാത്ത പുള്ളിയാ പാടുന്നേ. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങൾ ഒന്ന്, അവൻ കരയുന്ന കാക്കയ്ക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്നതല്ല. ഈ പാടുന്ന കുയിലിന് മാത്രമായിരുന്നു ആഹാരമെങ്കിൽ പണ്ടേ എന്നെ പള്ളക്കടിച്ചു പോയതിനേ. കരയുന്ന കാക്കയ്ക്കും ആഹാരം കൊടുക്കുന്ന കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രിയതമന്, ഫലവത്തായ കുന്നിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം ഇന്നാളത്തെ മഴയത്ത് കുരിച്ചു വന്നതല്ല, കരമനയാറിന്റെ തീരത്തും അതെ പമ്പയാറിന്റെ തീരത്തും ഒക്കെ ഒത്തിരി കാടും പരപ്പും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഒഴുക്കിനെ തുഴകി വന്ന് കാറ്റടിച്ച് കരക്കടിഞ്ഞ് കിളിച്ചു വന്നതാണ്. എന്നാൽ നീ കാറ്റടിച്ച് സംഭവങ്ങളെ കാറ്റടിച്ച് സാഹചര്യങ്ങളുടെ തിരമാലകൾ കൊണ്ട് കരക്കടിഞ്ഞ് കിളിച്ചതല്ല, നിന്നെ ആറ്റരികത്ത് നട്ടതാണ് തൃക്കരം. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഇനി ഞാൻ എന്തോ കൂടിയാ ചെയ്യേണ്ടത്? ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, ഇനി എന്തോ കൂടെ ദൈവം നിനക്ക് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തില്ലേ? നിന്നെ നട്ടില്ലേ? നിന്നെ നടേണ്ടതിന് കല്ലുകൾ പെറുക്കിക്കളഞ്ഞില്ലേ? നല്ലതുപോലെ കളച്ചില്ലേ? നല്ലതുപോലെ തണമെടുത്തില്ലേ? ചുറ്റി വേലുകെട്ടിയില്ലേ? കാറ്റ് വന്നതിനെ ചവിട്ടാതെ ചെറുപുറുക്കൻ നിന്നെ നശിപ്പിക്കാതെ അവൻ പരിപാലിച്ചില്ലേ? അവൻ നമ്മെ അരുമയോടെ ആ തോട്ടത്തിലാക്കി. ഒരു ദേശം, ഒരു ഭയങ്കര ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? 8:16 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാ 15:8-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കാൻ, നിങ്ങളുടെ ഫലം നിലനിൽക്കാൻ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നമ്മുടെ പർപ്പസ് അതാ. കർത്താവ് നമ്മെ വിളിച്ചതിന് ഉദ്ദേശത പോയി ഫലം വന്ന് കായ്ക്കാൻ മെടിക്കുമാർ ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. വന്ന് കായ്ക്കാനും മെടുക്കുമാര് ഒത്തിരി ഉണ്ട്. എന്നാൽ പോയി ഫലം കായ്പ, നിലനിൽക്കുന്ന ഫലം കായ്പ. അതിനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത്. നമ്മളാരും ദൈവത്തെ തിരഞ്ഞെടുത്തല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത. എനിക്ക് വളരെ ഇഷ്ടമുള്ള വേറൊരു പാട്ടുണ്ട്, തേടി വന്നു തേടി വന്നു കോശിയാം എന്നെയും എന്നെയും നാഥ. നിങ്ങളെ ദോഷമാണ് പാടുമ്പോ ഞാൻ പാടും കോശിയാം എന്നെയും എന്നെയും നാഥ. ദൈവം എന്നെ തെളിഞ്ഞെടുത്ത, ദൈവം എന്നെ തേടി വന്നതാ. ഞാൻ തെളിഞ്ഞെടുത്തല്ല, ദൈവം എന്നെ തെളിഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തിയോളജി എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ 45 കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു, 40 തിയോളജി 1, 2, 3, 4 പാസ്റ്റർ തിയോളജി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത ഒരു തിയോളജി ഉണ്ട്, തെരഞ്ഞെടുപ്പിന്റെ തിയോളജി. ഈ തല്ലിപ്പൊളിയെ ദൈവം എല്ലാ തെരഞ്ഞെടുത്തത് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. എനിക്ക് ഇതുവരെ പിടികിട്ടാത്ത ഒരു പരിപാടിയാണ് ഈ തല്ലിപ്പൊളിയെ തിരഞ്ഞെടുത്തത്. ഹാലലുയ്യ. 13-ാമത്തെ വയസ്സിൽ എല്ലാ ഞായറാഴ്ചയും പെന്തക്കോസ്തുകാരെ ചാണകം കൊണ്ട് അഭിഷേകം ചെയ്ത ഈ തല്ലിപ്പൊളിയെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അല്പമെങ്കിലും അല്പം ക്ലൂ തന്നത് നമ്മുടെ പൗലോസിനെയാണ്. പൗലോസ് പറയാണ്,
निर्णय